സിനാക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി ജനിച്ച വർഷം. ഗാന്ധിജി ജനിച്ച വർഷം 1869 ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ച വർഷം 1869 ഒക്ടോബർ 2. ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഏത്? ഉത്തരം, ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഇന്ത്യൻ ഒപ്പീനിയൻ. മൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷം. ഉത്തരം, 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷം 1915 ജനുവരി 9. ഈ ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ദിനമായി ആചരിക്കുന്നത്. ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ദിനമായി ആചരിക്കുന്നു. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം, 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹം. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടന്നത് എവിടെയാണ്? ഉത്തരം, അഹമ്മദാബാദ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടന്നത് അഹമ്മദാബാദിലാണ്. ആറാമത്തെ ചോദ്യം, ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം, 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. ഏഴാമത്തെ ചോദ്യം, ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം. ഉത്തരം, 1933. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം 1933. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം, ദേശസ്നേഹികളുടെ രാജകുമാരൻ. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം, വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. പത്താമത്തെ ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം, ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോർ. പതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്ന കാലയളവ് ഏത്? ഉത്തരം, 1917 മുതൽ 1947 വരെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്ന കാലയളവ് 1917 മുതൽ 1947 വരെ. പന്ത്രണ്ടാമത്തെ ചോദ്യം, ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം, ഗാന്ധിജി. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജി. പതിമൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ഉത്തരം, ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്. പതിനാലാമത്തെ ചോദ്യം, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം, ക്രിപ്സ് മിഷനെ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. പതിനഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. പതിനാറാമത്തെ ചോദ്യം, ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം, ഗുജറാത്തി. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഗുജറാത്തി. പതിനേഴാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം, മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഏതു വർഷം? ഉത്തരം, 1925 മാർച്ച് 8. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം 1925 മാർച്ച് 8. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അടുത്ത ചോദ്യം, രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഉത്തരം, റാണി സേതു ലക്ഷ്മിബായ്. രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായ്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം. ഉത്തരം, 1925. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം ഏതു വർഷം? ഉത്തരം, 1927 ഒക്ടോബർ 9. ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം 1927 ഒക്ടോബർ 9. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ച്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ഏതു വർഷം? ഉത്തരം, 1934 ജനുവരി 10. ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം 1934 ജനുവരി 10. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? ഉത്തരം, ഹരിജൻ ധനസമാഹരണം. നാലാം കേരള സന്ദർശനം ഹരിജൻ ധനസമാഹരണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം. ഉത്തരം, 1937 ജനുവരി 12. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം 1937 ജനുവരി 12. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനം, അതായത് അവസാന സന്ദർശനം, എന്തുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം, ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ചോദ്യം, അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം, ഗാന്ധിജി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് ആരാണ്? ഉത്തരം, MD ദേശായി. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് MD ദേശായി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം, ഗാന്ധിജി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം. ഉത്തരം, 1948 ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം 1948 ജനുവരി 30. അടുത്ത ചോദ്യം, ബാബ ആംതയ്ക്ക് അഭയസാധക് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഉത്തരം, മഹാത്മാഗാന്ധി. ബാബ ആംതയ്ക്ക് അഭയസാധക് എന്ന വിശേഷണം നൽകിയത് മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം, ആചാര്യ വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആചാര്യ വിനോബ ഭാവെ. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിത ഏതാണ്? ഉത്തരം, എന്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിത എന്റെ ഗുരുനാഥൻ. അടുത്ത ചോദ്യം, രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം, സുഭാഷ് ചന്ദ്രബോസ്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏത്? ഉത്തരം, രാജ്ഘട്ട്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അഹിംസാ ദിനം. ഉത്തരം, ഒക്ടോബർ 2. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതെ. ആധുനിക ഗാന്ധി ബാബ ആംതെ. കേരള ഗാന്ധി കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖഗേവ. ജപ്പാൻ ഗാന്ധി ഖഗേവ. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ട. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. മാഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ.
മാഹി ഗാന്ധി, ഐ കെ കുമാരൻ മാസ്റ്റർ. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് എ ടി അരിയരത്ന. ശ്രീലങ്കൻ ഗാന്ധി, എ ടി അരിയരത്ന. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി രാജഗോപാലാചാരി. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കായാത്രയോട് ഉപമിച്ചത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കായാത്രയോട് ഉപമിച്ചത് മോത്തിലാൽ നെഹ്റു. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? ഉത്തരം 1920 ഓഗസ്റ്റ് 18. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920 ഓഗസ്റ്റ് 18. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.